നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കുന്നംകുളത്ത് കലയുടെ മേളം തീർത്ത ഇന്റർപോളി കലോത്സവത്തിന് ഇറങ്ങി ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കുട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റോടെ ഓവറോൾ കിരീടം തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് രണ്ടാം സ്ഥാനത്ത് പാലക്കാടിന് മൂന്നാം സ്ഥാനം കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവിൽ കുഴിപ്പൻ തിരമാല മൂലം ഒരു കെട്ടിടം കൂടി തകർന്നു അഞ്ചങ്ങാടി വളവിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ടെലിഫോൺ ബൂത്താണ് തകർന്നത് പ്രതിഷേധവുമായി നാട്ടുകാരുടെ ഉപരോധ സമരം ലഹരി എന്ന വിപത്തിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം സ്പോർട്സ് ആണെന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിലെ ആദ്യ ഓപ്പൺ ജിം ചാലിശ്ശേരിയിൽ മന്ത്രി നാടിനെ സമർപ്പിച്ചു വെളിയങ്കോട് ദേശീയപാതയിൽ പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള കോൺക്രീറ്റ് ബീമിൽ ബുള്ളറ്റ് ഇടിച്ചുകയറി ബന്ധുക്കളായ രണ്ടുപേർ മരിച്ചു വെളിയങ്കോട് സ്വദേശികളായ ആഷിഖ് ഫാസിൽ എന്നിവരാണ് മരിച്ചത് നാടിന് കണ്ണീരിലാഴ്ത്തിയ മരണങ്ങൾക്ക് ഉത്തരവാദികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയാണെന്ന് നാട്ടുകാർ വാർത്തകൾ വിശദമായി കുന്നംകുളത്ത് കലയുടെ മേളം തീർത്ത ഇന്റർപോളി കലോത്സവത്തിന് കൂടിയിറങ്ങി ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കുട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി ുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നുവന്നിരുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റോടെ തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് രണ്ടാം സ്ഥാനത്തെത്തി നൂറ്റി അറുപത്തിനാല് പോയിന്റോടെ പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജാണ് പോയിന്റ് നിലയിൽ മൂന്നാമതെത്തിയത് കലാപ്രതിഭയായി അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിലെ ആഞ്ചൽ ഷാജു വെണ്ണിക്കുളം എം വി ജി എം പോളിടെക്നിക്കിലെ ആദിത്യൻ എസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിലെ ആസിയാനൌഷാദ് കലാതിലകമായി സമാപന സമ്മേളനം സീനിയർ ജോയിൻറ്റ് ഡയറക്ടറും സംഘടക സമിതി ചെയർപേഴ്സണുമായ സീമ കെ ആർ ഉദ്ഘാടനം ചെയ്തു ഇന്റർപോളി യൂണിയൻ വൈസ് ചെയർമാൻ സാംസൺ ആന്റണി അധ്യക്ഷനായിരുന്നു ഇന്റർപോളി സ്റ്റാഫ് അഡ്വൈസർ സന്ദീപ് വി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണു ആർ രജിസ്ട്രേഷൻ കമ്മിറ്റി ചെയർമാൻ വിഷ്ണു പ്രഭാകരൻ ട്രോഫി ആൻഡ് സർട്ടിഫിക്കറ്റ് കമ്മിറ്റി ചെയർമാൻ മേഘന എം എം തുടങ്ങിയവർ സംസാരിച്ചു സമാപന വേദിയിൽ സംഘടക സമിതി പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബാനർ ഉയർത്തി കുന്നംകുളം പോളിടെക്നിക് പ്രിൻസിപ്പാൾ സുരേഷ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിഷ്ണു സത്യൻ നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം വെളിയങ്കോട് ദേശീയപാതയിൽ പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള കോൺക്രീറ്റ് ബീമിൽ ബുള്ളറ്റ് ഇടിച്ചു കയറി ബന്ധുക്കളായ രണ്ടുപേർ മരിച്ചു വെളിയങ്കോട് പള്ളിത്താഴത്ത് ഷിഹാബിന്റെ മകൻ ഇരുപത് വയസ്സുള്ള ആഷിഖ് ഷിഹാബിന്റെ സഹോദരി ഷാഹിദിയുടെയും പൊന്നാനി കറുകത്തി വളവ് മട്ടേരി വളപ്പിൽ ഷെറീഫിൻ്റെയും മകൻ പത്തൊൻപത് വയസ്സുള്ള ഫാസിൽ എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി പത്ത് മണിയോടു കൂടിയാണ് അപകടം ദേശീയപാത നവീകരണത്തിനായി പാലത്തിന്റെ നിർമ്മാണത്തിനായി തയ്യാറാക്കിയ കോൺക്രീറ്റ് ബീമിൽ ഇരുവരും യാത്ര ചെയ്തിരുന്ന ബുള്ളറ്റ് ഇടിച്ചു കയറുകയായിരുന്നു രാത്രി ആയതിനാലും മഴയായതിനാലും കോൺക്രീറ്റ് ബീം കാണാത്തതിനാലാണ് അപകടത്തിന് കാരണമായത് എന്ന് കരുതുന്നു ഗുരുതരമായി പരിക്കേറ്റ ആഷിക്കിനെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഫാസിലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരിച്ചു ശനിയാഴ്ചയായിരുന്നു ആഷിക്കിന്റെ ഇരുപതാം ജന്മദിനം നാടിനെ കണ്ണീരിലാഴ്ത്തിയ മരണങ്ങൾക്ക് ഉത്തരവാദികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയാണെന്ന് നാട്ടുക കുറ്റിപ്പുറം മുതൽ പൊന്നാനി വഴി ചാവക്കാട് വരെ ദേശീയപാതയിൽ അപകടങ്ങളും അടുത്തടുത്ത ദിവസങ്ങളിലായിട്ടാണ് നിരവധി മരണങ്ങൾ റിപ്പോർട്ടിലേക്ക് വെളിയങ്കോട് സ്വദേശി ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ചുമലിലേറ്റിയ യൂസഫ് എന്ന ചെറുപ്പക്കാരൻ രണ്ടു ദിവസം മുമ്പ് അണ്ടത്തോട് പാപ്പാളി നൂറുദ്ദീൻ മദ്രസയ്ക്ക് സമീപം അലക്ഷ്യമായി കൂട്ടിയിട്ട മെറ്റൽകൂനയിൽ തെന്നി തെന്നിവീണ് പൊന്നാനി സ്വദേശി വണ്ടിപ്പേട്ട പുതുവേട്ടിൽ കോയ വെളിയങ്കോട് സ്വദേശി ഇരുപതു വയസ്സുള്ള ആഷിഖ് വളവ് സ്വദേശി പത്തൊമ്പത് വയസ്സുള്ള ഫാസിൽ എന്നിവരുടെയെല്ലാം മരണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ദേശീയപാത നിർമ്മാണവും കമ്പനിയും കാരണമാകുന്നുണ്ട് എന്നതാണ് യാത്രക്കാർ പറയുന്നത് അലക്ഷ്യമായി നിർമ്മാണം സുരക്ഷയില്ലാത്ത ക്രമീകരണം ഇതാണ് അപകടങ്ങൾക്കും നിരത്തിൽ പോലെയുന്ന ജീവനുകൾക്കും കാരണം അന്യസംസ്ഥാനത്തു നിന്നുള്ള കമ്പനികളായതിനാൽ സാധാരണക്കാരുടെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് ഇവർ കൽപ്പിക്കുന്നത് എവിടെയും അപകട സൂചനകൾ നൽകുന്ന ഒന്നും തന്നെയില്ല ഡിവൈഡറുകൾ തോന്നിയ പോലെ സ്ഥാപിച്ചിരിക്കുന്നു കൂടുതൽ സ്ഥലങ്ങളിലും ജീവൻ ജീവനെടുക്കാൻ കാത്തുനിൽക്കുന്ന കമ്പികൾ ഇപ്പോഴും തുറച്ചുനോക്കി നിൽക്കുന്നുണ്ട് നിർമ്മാണ സാമഗ്രികൾ അലക്ഷ്യമായി സൂക്ഷിക്കുന്നതും ഇവിടെ പതിവാണ് റോഡിൽ തന്നെ മെറ്റൽ ഇറക്കിയിട്ടതിൽ ബൈക്ക് തേനിവീണ് നിരവധി പേർക്കാണ് പരിക്കേറ്റത് രാത്രികളിൽ എവിടെയും വെളിച്ചം പോലുമില്ലാത്ത അവസ്ഥയാണ് സർവീസ് റോഡുകൾക്ക് അരികുകളിൽ കാനകൾ ഉയർന്നു നിൽക്കുന്നതും അപകട ഭീഷണിയാണ് എവിടെയും പോകേണ്ട വഴികൾ രേഖപ്പെടുത്തിയ ബോർഡുകളില്ല മുന്നോട്ട് റോഡുകളുണ്ടോ പോലും വ്യക്തമല്ല സത്യത്തിൽ ഈ വഴി പേടിപ്പെടുത്തുന്ന യാത്രയാണ് എല്ലാവർക്കും മഴ പെയ്താൽ ഹൈവേകളിൽ നിന്നും സർവീസ് റോഡുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് റോഡേത് തോടേത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തതാണ് സ്ഥിതി അധികാരികൾ കണ്ണടയ്ക്കുന്നത് ജനങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നു നിർമ്മാണ കമ്പനി ഉണ്ടാക്കിവെച്ച അനാവശ്യമായ സ്പീഡ് ബ്രേക്കറുകളും യാത്രക്കാർക്ക് ഭീഷണിയാണ് പല പോലീസ് സ്റ്റേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റു ബന്ധപ്പെട്ട ഓഫീസുകളിലും ഇതുമായി ബന്ധപ്പെട്ട പല പരാതികളും സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും കാണാത്ത മട്ടിലാണ് നിർമ്മാണ കരാർ കമ്പനിക്കാർ അനാസ്ഥ തുടരുന്നത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മന്നലാങ്ങുന്നിലെ അശാസ്ത്രീയമായ ഡൈവേർഷൻ യാതൊരുവിധ സൂചനാ ബോർഡുകളോ സ്പീഡ് കൺട്രോളുകളോ സ്ഥാപിക്കാതെയാണ് നാലു റോഡുകൾ യോജിക്കുന്നതും ഇതിനു കുറുകെ വാഹനങ്ങൾ കടന്നുപോകുന്നതും മന്തലാങ്ങുന്ന് കൊച്ചന്നൂർ പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മന്നലാകുന്നിലേക്ക് പോകണമെങ്കിൽ വീതി കൂടിയ പ്രധാന സ്പീഡ് ട്രാക്കുകൾ കുറുകെ കടക്കണം എന്നാൽ എതിർ ദിശകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനുള്ള സൗകര്യവുമില്ല ഇതുമൂലം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് നിരത്തിൽ ഇനിയും ജീവനുകൾ പൊലിയാതിരിക്കാൻ ബന്ധപ്പെട്ടവരിൽ നിന്ന് ആർജവമുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ ന്യൂസ് വിനീർകുളം അണ്ടത്തോട് സെന്റർ ദേശീയപാതയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു തങ്ങൾപടി സ്വദേശി കെ വയസ്സായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു അപകടം ആറ്റക്കോയ തങ്ങൾ യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും ഇതേ ദിശയിൽ പോയിരുന്ന പൊന്നാനി സ്വദേശിയുടെ കാറും ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത് പരിക്കേറ്റ ആറ്റക്കോയ തങ്ങളെ മൂന്നേരി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഓട്ടോ ഡ്രൈവർ കണ്ണാത്ത് കബീനും കാർ ഡ്രൈവർ വി ഹരികുമാറിനും പരിക്കേറ്റിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ശനിയാഴ്ച രാത്രിയിൽ തങ്ങൾ മരിച്ചത് ഉമ്മു പരേതയായ കുഞ്ഞുമുത്തു ബീവി എന്നിവർ ഭാര്യമാരാണ് അക്ബർ തങ്ങൾ കുഞ്ഞാറ്റ ബീവി സുഹർബാൻ ബീവി എന്നിവർ മക്കളാണ് കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവിൽ ശക്തമായ കുഴിപ്പൻ തിരമാലയിൽ കെട്ടിടം തകർന്നു വീണു മുൻപ് ടെലിഫോൺ ബൂത്തായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തിരയിൽ തകർന്നു വീണത് കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന ഹോട്ടലും ഭാഗികമായി തകർന്നു കെട്ടിടത്തോട് ചേർന്ന് നിന്നിരുന്ന രണ്ട് തെങ്ങുകളും വീണു അമ്പലത്ത് വീട്ടിൽ പരീതിൻ്റെ ബോംബെ ഹോട്ടലാണ് തകർന്നത് ഇവിടെ സൂക്ഷിച്ചിരുന്ന ഹോട്ടലിൻ്റെ സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചു ഏകദേശം ഇരുപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു കഴിഞ്ഞ വർഷം കടൽക്ഷോഭം മൂലം ഒരു കെട്ടിടം പൂർണ്ണമായി തകർന്നിരുന്നു കടലിൽ നിന്ന് പത്ത് മീറ്റർ അകലത്തിലാണ് റോഡ് പോയിരിക്കുന്നത് അതിനാൽ എപ്പോൾ വേണമെങ്കിലും റോഡ് തകർന്നു പോകാമെന്ന അവസ്ഥയാണ് കുടിവെള്ളത്തിലേക്ക് ഉപ്പ് കലരുന്നതും മേഖലയിൽ ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് അപകടകരമായ സ്ഥലമായി അഞ്ചങ്ങാടി വളവ് മാറിയിരിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ശക്തമായ തിരയിൽ കെട്ടിടം വീണതോടെ ആശങ്കയിലായിരിക്കുകയാണ് നാട് വർഷങ്ങളായി ഇവിടത്തുകാർ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ഇവർ പറഞ്ഞു കോൺക്രീറ്റ് ഇനി ഇവിടുന്ന് പത്ത് മീറ്റർ ദൂരോളും റോഡും കടലുമായിട്ട് വളരെ അധികം പ്രയാസത്തിലാണ് ഈ പരിസരവാസികൾ ജീവിക്കുന്നത് അപ്പോൾ ഇനി തക്കതായിട്ടുള്ള ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതേമാതിരി ഇതിന് ഉന്നത പിന്നെ പെട്ട ഒരു നിയമിക്കപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഈ പ്രവാസി ഈ നാട്ടുകാരനായ വീട്ടിൽ എനിക്ക് പറയാൻ കടൽഭിത്തി തകർന്ന സ്ഥലങ്ങളിലാണ് കടൽക്ഷോഭം ഏറെ രൂക്ഷമാകാറുള്ളത് സിസിടിവി ന്യൂസ് ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ പ്രദേശങ്ങളിൽ അടിയന്തരമായി കടൽഭിത്തികൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശവാസികളുടെ പ്രതിഷേധം കടൽക്ഷോഭത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട തീരദേശവാസികൾ അഞ്ചങ്ങാടി വളവിൽ റോഡ് ാണ് മേഖലയിലെ പ്രധാന റോഡായ പി ഡബ്ല്യു ഡി അഹമ്മദ് കുരുക്കൾ റോഡാണ് പ്രതിഷേധക്കാർ ഉപരോധിച്ചത് തുടർന്ന് ചാവക്കാട് പോലീസ് എത്തിയ പ്രതിഷേധക്കാരെ മാറ്റുവാൻ ശ്രമിക്കുന്നതിനിടെ വാക്കേറ്റമുണ്ടായി പിന്നീട് പോലീസ് ഇടപെടലിൽ തന്നെ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ തീരദേശവാസികൾ കടുത്ത ദുരിതമാണ് നേരിടുന്നത് കടൽഭിത്തി തകർന്ന സ്ഥലങ്ങളിലാണ് കടൽക്ഷോഭം ഏറെ രൂക്ഷമാകുന്നത് റോഡ് ഉപരോധ സമരത്തിൽ കടപ്പുറം പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ പി എം മുജീബ് പി കെ ബഷീർ മുൻ പഞ്ചായത്ത് മെമ്പർമാരായ കെ ഡി വീരമണി വി എം മനാഫ് പി എ അഷ്കർ അലി സി മുസ്താഖ് അലി കടപ്പുറം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി മൻസൂർ അലി ശുഭാ ജയൻ ടി ആർ ഇബ്രാഹിം വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ ഓട്ടോ ഡ്രൈവർമാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് ചാവക്കാട് നെല്ല് വിറ്റ് മാസങ്ങൾ കഴിഞ്ഞിട്ടും വില കിട്ടാത്തത് കർഷകരെ വലയ്ക്കുന്നു മേഖലയിൽ അവസാനം കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലെ കർഷകർക്കാണ് നെല്ലിൻ്റെ പണം കിട്ടാത്തത് പാറക്കുഴി പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘം വെട്ടിക്കടവ് കോൾപ്പടവ് എന്നിവിടങ്ങളിലെ കർഷകരാണ് പണം കിട്ടാതെ വലയുന്നത് മെയ് അഞ്ചു വരെ പി ആർ എസ് ലഭിച്ച കർഷകർക്ക് പണം വിതരണം ചെയ്തതായി സപ്ലൈകോ അധികൃതർ പറയുന്നു എന്നാൽ ഏപ്രിൽ പകുതിയോടെ നെല്ല് സംഭരിച്ച കർഷകർക്ക് മെയ് ആദ്യവാരത്തിലാണ് പി ആർ എസ് നൽകിയത് സഹകരണ ബാങ്കുകളിൽ നിന്ന് മാസത്തേക്ക് പലിശരഹിത വായ്പ എടുത്ത കർഷകർ ഏറെ ബുദ്ധിമുട്ടിലാണ് പലിശരഹിത വായ്പ എടുത്ത് ആറു മാസത്തിനുള്ളിൽ പണം തിരികെ അടച്ചില്ലെങ്കിൽ ബാങ്ക് പലിശ കൂടി നൽകേണ്ടി വരും ജനുവരിയിൽ വിതരണം ചെയ്ത പലിശരഹിത വായ്പയുടെ കാലാവധി ജൂൺ അവസാനത്തോടെ കഴിയും അതിനു മുൻപ് നെല്ല് വിറ്റ പണം ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ലഹരിയുടെ വിപത്തിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം സ്പോർട്സ് ആണെന്ന് മന്ത്രി എം രാജേഷ് ചാലിശ്ശേരിയിൽ തൃത്താല ആദ്യത്തെ ഓപ്പൺ ജിം നാടിനെ ജി എൽ പി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ശിലാഫലകം അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു സ്പോർട്സ് ജീവിതശൈലി രോഗത്തിനു പുറമെ ലഹരിയുടെ വിപത്തിനെ ചെറുക്കാനുള്ള മറുമരുന്നാണെന്നും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഇത് പരീക്ഷിച്ച് വിജയം നേടിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കായിക അവബോധവും കായിക സംസ്കാരവും നിറഞ്ഞ ഗ്രാമമാണ് ചാലിശ്ശേരിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലും സ്ഥലം ലഭ്യമാക്കിയാൽ ഓപ്പൺ ജിം സ്ഥാപിക്കുമെന്നത് ഇതിന്റെ ഭാഗമായാണ് തൃത്താല മണ്ഡലത്തിൽ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം ചാലിശ്ശേരി അങ്ങാടി ജി സി സി ക്ലബിന് സമീപം ആരംഭിച്ചത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്തുലക്ഷവും കായിക വകുപ്പിൽ നിന്ന് പത്തു ലക്ഷവും ഉപയോഗിച്ചാണ് ജിംനേഷ്യം പണി പൂർത്തീകരിച്ചത് നിർമ്മിച്ച തൃത്താല മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിം ചാലിശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തതായി വളരെ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു കാരണം സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഒരു മടിയും കൂടാതെ വിട്ടു തന്നു എന്നത് ഇതിനാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് സാധാരണ അങ്ങനെ അങ്ങനെ ഒരു പ്രസംഗത്തിൽ എല്ലാവരും വരുമ്പോൾ വരണം എന്നാണ് ചിന്തിക്കുക പക്ഷെ ഉണ്ടായില്ല നല്ല ഈ പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് അടി സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ഗ്രാമത്തിലെ സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ജനങ്ങൾക്ക് രാവിലെയും വൈകിട്ടും സൗജന്യമായി വ്യായാമം ചെയ്യാൻ സാധിക്കും ഇതിനായി പതിനേഴോളം ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിനെത്തിയ മന്ത്രിയെയും വിശിഷ്ടാതിഥികളെയും വാദ്യമേളങ്ങളോടെ അറക്കൽ സെൻ്ററിൽ നിന്ന് സദസ്സിലേക്ക് ആനയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ അധ്യക്ഷയായി കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഐ അച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ ജില്ലാ പഞ്ചായത്ത് അംഗം അനുവിനോദ് ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു ഹുസൈൻ പൊളിഞ്ഞാലിൽ നിഷ അജിത് കുമാർ പി വി രജീഷ്

ട്വന്റി ഫോർ ചാനൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയിരുന്ന കലാകാരന്മാർ സഞ്ചരിച്ച ട്രാവലർ ഇടിക്കുകയായിരുന്നു ഇടിയാഘാതത്തിൽ കാർ അതിവേഗം സമീപത്തുള്ള റോഡിന്റെ വശത്തേക്ക് തെന്നിപ്പോയെങ്കിലും കാർ മണ്ണിൽ താഴ്ന്നതാണ് ഉണ്ടായിരുന്ന ഡോക്ടറും ഭർത്താവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ട്രാവലർ കലാകാരന്മാർ മറ്റൊരു വാഹനം വിളിച്ച് യാത്ര തുടർന്നു ഡി വൈ ഫൈവ് ഗ്രാമകുളം മുട്ടിൽ തിരുവത്ര യൂണിറ്റ് നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചടങ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഫൈ മേഖലാ കമ്മിറ്റി അംഗം ലാലു അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ ശ്രീ ജി സുഭാഷ് ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആൻ്റണി മേഖലാ സെക്രട്ടറി ജാബിർ കെയു മേഖലാ പ്രസിഡന്റ് ജിതീഷ് എം എസ് മുട്ടിൽ യൂണിറ്റ് സെക്രട്ടറി സജിൽ എന്നിവർ സംസാരിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വി ജി സഹദേവൻ ഡിവൈഫൈ യൂണിറ്റ് കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ഉണ്ടായി എരുവപ്പെട്ടി പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന പുന്നക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത അധികൃതരുടെ അനാസ്ഥക്കെതിരെ ബി ജെ പി നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന നിരവധി കുടുംബങ്ങൾ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ എസ് ഫ്ലാറ്റിലേക്കുള്ള വഴിയും ഇതാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കാൽനട യാത്രയ്ക്ക് പോലും അനുയോജ്യമല്ലാത്ത റോഡാണിത് മഴ പെയ്തതോടെ റോഡ് ചെളികുണ്ടായി മാറി വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചു പ്രതിഷേധ യോഗം ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അമ്പാടി അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി രാമേന്ദ്രൻ മങ്കാട് മനീഷ് വള്ളിക്കാട്ടറി കെ സന്ദീപ് ഒ സതീഷ് എം സന്തോഷ് എന്നിവർ പങ്കെടുത്തു ഈ പ്രദേശവാസികൾക്ക് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഈ റോട്ടുകൂടെയുള്ള യാത്ര പല അപകടങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പം അതിനെതിരെ ഈ ഈ സമരം ഒരു സൂചനയായി എടുത്തുകൊണ്ട് അധികാരികൾ കണ്ണു തുറന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ ഇതിനെ പ്രത്യേകമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് ഈ സഞ്ചാരയോഗ്യമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മാത്രമല്ല മെമ്പർ തന്നെ ഇവിടെ ഖരാവോ ചെയ്യാനും പഞ്ചായത്ത് തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കാനും ഭാരതീയ ജനതാ പാർട്ടി മടിക്കില്ല അപ്പോൾ ഇവിടെ പാവങ്ങൾ താമസിക്കുന്ന എസ് സി ഫ്ലാറ്റ് ആ ഫ്ലാറ്റിലേക്കുള്ള ഒരു മെയിൻ വഴിയാണിത് ഒരു ഹോസ്പിറ്റലൈസ് വന്ന് വന്ന സമയത്ത് ഈ റോഡിൽ കൂടെ പോകാൻ പറ്റുന്നില്ല നിരവധി അപകടങ്ങളാണ് കുട്ടി ഗ്രാസ്വേ ഗ്രാമീണ സംസ്കൃത മേഖലയിലെ വിദ്യാലയങ്ങളുടെ ചുവരുകൾ ചിത്രം വരച്ച് വർണ്ണാഭമാക്കി ഗ്രാസ്വേ കളറിംഗ് ഡ്രീംസ് എന്ന പേരിൽ നടത്തിയ ക്യാമ്പയിൻ സെന്റ് സേവിയേഴ്സ് നഴ്സറി സ്കൂളിൽ പൂർത്തീകരിച്ചു വിഷ്ണു പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാസ്വേ പ്രവർത്തകരെ വേലൂർ സെന്റ് സേവിയേഴ്സ് ദേവാലയ വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി മൊമൻറ്റോ നൽകി അനുമോദിച്ചു ചടങ്ങിൽ സാബു പുറ്റിക്കാട്ട് കൈക്കാരന്മാരായ നിതിൻ അറയ്ക്കൽ ഡൊമിനി മുളയ്ക്കൽ സൈമൺ ഉളക്കിയെങ്കിൽ സിസ്റ്റർ ട്രീസ സിസ്റ്റർ മരിയറ്റ് ഗ്രാസ്വേ പ്രസിഡന്റ് രാം പാണ്ഡെ വൈസ് പ്രസിഡന്റ് ആൻഡു സെക്രട്ടറി റിൻസി ട്രഷറർ വിജിത അംഗങ്ങളായ സുർജിത്ത് ശഗേഷ് പ്രവീൺ എന്നിവർ സംബന്ധിച്ചു ജലജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് ഹൃസ്വ സിനിമയുമായി ആരോഗ്യവകുപ്പ് എന്ന പേരിൽ ഒന്നര മിനിറ്റിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്ന ജലസ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതിലും ജാഗ്രത വേണമെന്ന സന്ദേശമാണ് ഈ സിനിമയുടെ പ്രമേയം സംസ്ഥാന സർക്കാരിന്റെ അടക്കം നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ളതും ആരോഗ്യവകുപ്പിനു വേണ്ടി മുൻപും ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തിട്ടുള്ള സിബി പോർട്ടോറാണ് ജാഗ്രതയുടെ തിരക്കഥയും എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് രാജേഷ് കുമാറാണ് സഹസംവിധായകൻ വിജേഷ്നാഥ് മരത്തംകോട് ക്യാമറ നിർവഹിച്ച് മുഖ്യകഥാപാത്രമായി വേഷമിട്ടിരിക്കുന്നു മനുമായ മാസ്റ്റർ ശ്രീനാഥ് ജയപ്രകാശ് പാട്ടുരാക്കൽ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ തൃശൂർ വിമലാ കോളേജിൽ നടന്ന ചടങ്ങിൽ ഡി എംഒ ഡോ ടി പി ശ്രീദേവി വിമലാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് എന്നിവർ ചേർന്ന് ജാഗ്രതയുടെ പ്രകാശനം നിർവഹിച്ച് പ്രഥമ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ കെ എൻ സതീഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ പി എ സന്തോഷ് കുമാർ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ സോണിയ ജോണി റജീന രാമകൃഷ്ണൻ വിമല കോളേജ് സോഷ്യോളജി വിഭാഗം ഹെഡ് കെ ബിനു എൻ കോർഡിനേറ്റർ സന്തോഷ് പി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു സിസിടി ന്യൂസ് വേലൂർ മരത്തംകോട് വെള്ളിത്തിരുത്തി ഭൂമിബെഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിലെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ എസി ഫാദർ പത്രോസ് ഒയേസി കൃഷി അസിസ്റ്റന്റ് റോണി ചീരൺ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ ഭാഗമായി ആമുഖ പ്രസംഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഎേസി ഫാദർ പത്രോസ് ഒയേസി എന്നിവർ കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാക്കി കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അസിസ്റ്റന്റ് കൃഷി അസിസ്റ്റന്റ് റോണി ചീരൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മഹിമ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ സി ഷേബ ജോർജ് നന്ദിയും പറഞ്ഞു മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ എ സി പ്രിൻസിപ്പൽ സി ഷേബ ജോർജ് വൈസ് പ്രിൻസിപ്പൽ രാധാമണി സി സീഡ് കോർഡിനേറ്റർമാരായ രാധിക ടി ആർ സുരേഖ ടി എസ് അലീഷ ബെന്നി അഞ്ജലി എടക്കളത്തൂർ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന നവീകരണ കലശം സമാപിച്ചു എട്ട് നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ നവീകരണ കലശ ചടങ്ങുകൾ ആരംഭിച്ചത് കാലാകാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ആചാരാനുഷ്ഠാനങ്ങളിൽ സംഭവിക്കുന്ന മൂല്യശുതി മൂലം വന്നുഭവിക്കുന്ന ദോഷദുരിതങ്ങൾ പരിഹരിക്കുവാനും നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കാനും തട്ടകത്തിലെ ഭക്തരുടെ ശ്രേയസനും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് നവീകരണ കലശം നടത്തിയത് കലശത്തിന്റെ ഭാഗമായി ദിവസവും ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള വിവിധ പൂജകൾ നടന്നു സമാപന ദിവസം കണിദർശനം തൈലാഭിഷേകം വാഗ പായസപൂജ പ്രോക്തശാന്തി തത്വകലശാഭിഷേകങ്ങൾ ചതുർത്ഥ കലശാഭിഷേകം ഉച്ചപൂജ ശ്രീഭൂതബലി ആചാര്യന്മാർക്ക് ദക്ഷിണ അന്തിമഹാകാളന് ചാന്താട്ടം എന്നിവ നടന്നു ഇതിനുശേഷം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നൂറോളം വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളത്തോടെ ഒൻപത് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കലാസാംസ്കാരിക പരിപാടികൾക്കും സമാപനമായി തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണ നമ്പൂതിരിപ്പാട് തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ നവീകരണ കലശ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ബ്രഹ്മശ്രീ തെക്കേമട മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂദിയാണ് സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരി ചെയർമാൻ പി ടി സുരേന്ദ്രൻ വൈസ് ചെയർമാൻ വി ഭാസ്കരൻ കൺവീനർ എം ടി വേലായുധൻ ജോയിന്റ് കൺവീനർ എ എസ് ധനഞ്ജയൻ ട്രഷറർ പി ബി പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടി തനിമ കലാസാഹിത്യവേദി പെരുമ്പലാവ് ചാപ്റ്റർമഴ ഗാനവിരുന്ന് സംഘടിപ്പിച്ചു റൗഫ് ഫണ്ടത്തോട് നേതൃത്വം നൽകി വ്യത്യസ്തവും പുതുമയുള്ളതുമായ ഗാനാലാപന ശൈലിയോടുകൂടി അവതരിപ്പിക്കപ്പെട്ട ഗസൽ മഴ വേറിട്ട അനുഭവമായി വ്യത്യസ്ത ഭാഷകളിലെ പാട്ടുകളെയും ഗസലുകളെയും കോർത്തിണക്കിയായിരുന്നു അവതരണം ശ്രോതാക്കളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ തന്റെ തനത് ശൈലിയിൽ ആകർഷകമാക്കിയാണ് ഗസൽ മഴയിൽ റൗഫ് ഗാനങ്ങൾ ആലപിച്ചത് തനിമ കലാ സാഹിത്യവേദി ചാപ്റ്റർ പ്രസിഡന്റ് ഷഹീദ് പാലിയത്തെ സ്വാഗതവും സെക്രട്ടറി മുജീബ് പട്ടേൽ നന്ദിയും പറഞ്ഞു ചാപ്റ്റർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കമറുദ്ദീൻ മേനോത്ത് സൊലാഹുദ്ദീൻ നൂർ കോർണർ മുനിർ നിലമ്പൂർ അബ്ദുൾ ഫത്താഹ് എന്നിവർ നേതൃത്വം നൽകി കൂലുമുച്ചി പീപ്പിൾസ് സർവീസ് ഭരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിക്കലും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കലും നടന്നു ആദരണീയം എന്ന പേരിൽ കൂനമൂച്ചി സെന്റ് തോമസ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ നിർവഹിച്ചു കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദും ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്തംഗം എ വി വല്ലഭനും എസ് എസ് എൽ സി പരീക്ഷാ വിജയികൾക്ക് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് എൻ ആരാധനയും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു വിവിധ തലങ്ങളിൽ മികവ് പുലർത്തിയവരെ കണ്ടാണശ്ശേരി അംഗം പി കെ അസീസ് ആദരിച്ചു കുന്നംകുളം ബദാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാസിൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം എ എ കൃഷ്ണൻ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ഉഷാ പ്രഭുകുമാർ ബാങ്ക് പ്രസിഡന്റ് എ ജയകൃഷ്ണൻ നമ്പി മുൻ പ്രസിഡന്റുമാരായ പി ആർ എൻ നമ്പീശൻ സി അംബികേശൻ എം ബി പ്രവീൺ ബാങ്ക് സെക്രട്ടറി കെ ജെ ബിജു എന്നിവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് കേച്ചേരി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പേരകം തേക്കൻകാട് ഭഗവതി ശാഖയുടെ അഭിമുഖത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജില്ലാ പ്രസിഡന്റ് റിട്ടയേർഡ് എസ് സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ബേബി കരിപ്പോട്ടിൽ അധ്യക്ഷത വഹിച്ചു കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു ബാബു കളത്തിൽ സുകുമാരൻ എരിഞ്ഞിയിൽ ശശി ആനക്കോട്ടിൽ ശശി എഴുത്തച്ഛൻ വീട്ടിൽ എം കെ രാജൻ ജിജി രാജൻ ചന്ദ്രൻ പുന്ന തുടങ്ങിയവർ സംസാരിച്ചു ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ എ കെ പി ബി എ കുന്നംകുളം താലൂക്കിന്റെ മൂന്നാമത് വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും കുന്നംകുളം ലിവാ ടവറിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് പി വി ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് സി പി ജോസ് അധ്യക്ഷനായി സെക്രട്ടറി ജോസഫ് ജോഷി റിപ്പോർട്ടും ട്രഷറർ ജെയിംസ് ജോബ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു എ കെ പി ബി എ സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പി കെ രാജേശ്വരൻ സംസ്ഥാന സെക്രട്ടറി ലിജി സോജൻ ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് മനോജ് തച്ചപ്പള്ളി ജില്ലാ സെക്രട്ടറി ഫ്രാങ്കോ മാളിയക്കൽ ജില്ലാ ട്രഷറർ രവീന്ദ്രൻ കിയാത്ത് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് സംഘടനാ കുന്നകുളം താലൂക്ക് വൈസ് പ്രസിഡന്റ് എൻ എ രാജൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം പി എസ് രാജൻ നന്ദിയും പറഞ്ഞു രക്തദാന പ്രവർത്തനങ്ങൾക്ക് മികച്ച സന്നദ്ധ പ്രവർത്തനം അർപ്പണബോധത്തോടെ കാഴ്ചവെച്ച അക്കിഗാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിനെയും യൂണിറ്റിലെ വളണ്ടിയർ ഋഷികേശിനെയും തേടി രണ്ട് അംഗീകാരങ്ങൾ എത്തി യഥാക്രമം സ്പെഷ്യൽ അപ്രീസിയേഷൻ അവാർഡും മികച്ച യൂണിറ്റ് റീജിയണൽ കോർഡിനേറ്റർ അവാർഡുകളുമാണ് ലഭിച്ചത് ഋഷികേഷ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ആറാം സെമസ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന റീജിയണൽ മേഖലാ മീറ്റ് നിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എൻ കോർഡിനേറ്റർ രാജേഷ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചു എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പാലക്കാട് തൃശൂർ റീജിയണൽ രുദരസേന സ്റ്റാഫ് കോർഡിനേറ്റർ റിജിമോൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ പാലക്കാട് മേഖലയിലെ വളണ്ടിയർമാർ പങ്കെടുത്തു മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി ജി രൂപീകരിച്ചു പി ടി എ പ്രസിഡന്റ് കെ ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രിൻസിപ്പൽ ശ്രേയസ് ഹെഡ്മിസ്ട്രസ് ഗിരിജ മുളങ്ങുത്തുക മുളകുത്താവ് എസ് ഐ ഷാജി വർഗീസ് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ കെ സുരേഷ് ബാബു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ഇ ടി രാജേഷ് അധ്യാപകരായ രശ്മി ശുഭ എന്നിവർ സംസാരിച്ചു കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം തടയുവാൻ സ്കൂളിൽ ചെയ്യേണ്ട കാര്യങ്ങളും കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴും പോകുമ്പോഴും ട്രാഫിക്കിൽ വരുത്തേണ്ട മാറ്റങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു വാർഡ് കൗൺസിലർ രമണി പ്രേമദാസൻ രാജു മാരാത്ത് വായനശാല പ്രതിനിധികൾ ഓട്ടോ ഡ്രൈവർമാർ കുട്ടികൾ വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ സ്കൂൾ പരിസരത്തെ വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വിവിധ ദിനാചരണവും വായന വാരാചരണവും തുടരുകയാണ് ചൊവന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ചാലിനി യോഗാ ദിന സന്ദേശം നൽകി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രത്നകുമാരി വാർഡ് മെമ്പർമാരായ ഷഹീദ് സത്യവതി തുടങ്ങിയവർ പങ്കെടുത്തു ചൊവന്നൂർ ജി എ ഡി യോഗ ഇൻസ്ട്രക്ടർ കെ എം ധന്യ പ്രോട്ടോകോൾ യോഗാവതരണം നടത്തി യോഗയിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനവും നടന്നു യോഗത്തിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എസ് സുമേഷ് സ്വാഗതവും ഫാർമസിസ്റ്റ് ശ്രീജിത്ത് കുമാർ നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര സംഗീത യോഗാദിനത്തോടനുബന്ധിച്ച് ഗുഡ്ഷപ്പേഡ് സി എം ഐ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും നൃത്തയോഗയും സംഘടിപ്പിച്ചു കുന്നംകുളം ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ഫാദർ സിജേഷ് സി എം ഐ സ്കൂൾ മാനേജർ ഫാദർ വിജു കോലങ്ങണ്ണി സി എം ഐ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിജോ പോൾ സി എം ഐ എന്നിവർ സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ ഷാനു ജോഫി പി ടി ഡബ്ല്യു എ അംഗങ്ങളായ മനീഷ് പി എം ജോജിത് ടി രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു സംഗീത നൃത്താധ്യാപികയായ ഷാൻറ്റി വിൻസെൻ നന്ദി അറിയിച്ചു കുന്നംകുളം സേവാഭാരതി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അഞ്ഞൂർ പാർക്കാടി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗാ ദിനാചരണം ഡോക്ടർ എം ബി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് വി എ ദാമോദരൻ അധ്യക്ഷനായി യോഗാധ്യാപിക സുധാ വിജയൻ യോഗപരിശീലനം നടത്തി സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി ട്രഷറർ സിമി രാജേഷ് ഐ ടി കോർഡിനേറ്റർ മുരളി സംഘമിത്ര ജോയിൻറ് സെക്രട്ടറി സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി വെള്ളാറ്റഞ്ഞൂർ ഗ്രാമീണ വായനശാലയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു ടി ഡി രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി എന്ന നോവലിനെക്കുറിച്ചാണ് ചർച്ച സംഘടിപ്പിച്ചത് അധ്യാപികയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയുമായ പി വിജിത ചർച്ചയ്ക്ക് നേതൃത്വം നൽകി വായനശാല പ്രസിഡന്റ് എ എൻ സോമനാഥൻ അധ്യക്ഷനായി ഗ്രന്ഥശാല പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ വി വിശ്വംഭരൻ അനിൽ കെ നായർ വായനശാല സെക്രട്ടറി കെ മഞ്ജുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും കടങ്ങോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗാദിനാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മെമ്പർ രമ്യ ഷാജി അധ്യക്ഷയായി കടങ്ങോട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ മേനോൻ യോഗാദിന സന്ദേശം നൽകി മാസ്റ്റർ ശശികുമാറിന്റെ നേതൃത്വത്തിൽ യോഗാ പരിശീലനം നടത്തി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രമേശ് രമണി രാജൻ മെമ്പർമാരായ മൈമൂന ഷബീർ മുഹമ്മദ് കുട്ടി യാദൂർ എം വി ധനീഷ് ഗഫൂർ ബിസ്മി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുണ ഭട്ട് എന്നിവർ സംസാരിച്ചു ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മരുന്ന് വിതരണവും നടന്നു എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ യോഗ ആയുഷ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ യോഗയും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു യോഗ ഇൻസ്ട്രക്ടർ ടി ആർ രചിത ക്ലാസ് എടുത്തു പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സൗമ്യ യോഗേഷ് യോഗാ പരിശീലനം കൺവീനർ ബി സുധീഷ് വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ റഷീദ് എരുമപ്പെട്ടി സുരേഷ് ബാബു ഹേമ ട്രിസ വനിതാ വിധി ചെയർപേഴ്സൺ കെ ആർ രാധിക ലൈബ്രറിയൻ ബിന്ദുമണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തും ചൂണ്ടൽ പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു എരനല്ലൂർ ആൻമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗാ ദിനാചരണം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗം വി പി ലീല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ ശ്രീധർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂലി ജോഷി എന്നിവർ സംസാരിച്ചു നാദപരമ അക്കാദമി ഡയറക്ടർ ഡോക്ടർ പ്രേമൻ പി രാഘവൻ ആരോഗ്യ പ്രശ്നങ്ങളും യോഗാ പരിശീലനവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു തുടർന്നു നടന്ന യോഗാ പരിശീലനത്തിൽ ആരോഗ്യ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ആശാപ്രവർത്തകർ എന്നിവർ പങ്കാളികളായി ആളൂർ യുവജനസമാജം വായനശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ആളൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ അമ്മവായന സംഘടിപ്പിച്ചു പ്രധാനാധ്യാപിക റീന ടീച്ചർ അമ്മ വായനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എം പി ടി എ പ്രതിനിധി ജിജീഷിബിൻ അധ്യക്ഷയായി വായനശാല സെക്രട്ടറി ഗംഗാധരൻ മാസ്റ്റർ സന്ദേശം നൽകി കെ ജി ലീന ടീച്ചർ വായനശാല ലൈബ്രറിയൻ അഭിരാമി എന്നിവർ സംസാരിച്ചു അമ്മമാർ പുസ്തക വായന നടത്തി കലശമല അഗതിയൂർ ആര്യലോക് ആശ്രമത്തിൽ യോഗാ ദിനവും പത്താം വാർഷികവും ആചരിച്ചു ആചാര്യ ആര്യനാമിക മുഖ്യപ്രഭാഷണം നടത്തി യോഗാചാര്യ രജനി കേശവൻ യോഗപരിശീലനം നൽകി തുടർന്ന് സംഗീതാർച്ചനയും നടന്നു ആര്യമഹർഷി ബിന്ദു ഭാസുരി വിജയം എന്നിവർ സംസാരിച്ചു പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ പോയറ്റിക് കേഡൻസ് എന്ന പേരിൽ യു പി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സംഘടിപ്പിച്ച എക്സിബിഷൻ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി എഴുത്തുകാരായ വില്യം ഷേക്സ്പിയറിന്റെ ഓൾ ദ വേൾഡ് ഈസ്റ്റ് എസ്റ്റേജ് വില്യം വേർഡ്സ്വർത്തിന്റെ ഡഫോഡിൽസ് സോളിറ്ററി റീപ്പർ തുടങ്ങിയ കവിതകളെ ആസ്പദമാക്കി ദൃശ്യാവിഷ്കാരങ്ങൾ ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ചിന്തകൾ രേഖപ്പെടുത്തിയ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി ഹംസ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ് ജൂനിയർ പ്രിൻസിപ്പൽമാരായ നിമ്മി രവ്യ ഷബിദ സലീന തുടങ്ങിയവർ പ്രദർശനം സന്ദർശിച്ചു യു പി വിഭാഗ മേധാവി ഫരീദ മുഹമ്മദ് പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ ൾക്കൊപ്പം ഒരുമണിയൂർ പഞ്ചായത്തിന്റെ അഭിമുഖത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് സ്വന്തമാക്കിയവർ ആദരിച്ചു അനുമോദന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി കബീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത മുഖ്യാതിഥിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എച്ച് കയ്യുമു ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി വാർഡ് മെമ്പർമാരായ ഹസീന അൻവർ സിന്ധു അശോകൻ നസീർ മൂപ്പിൽ ഹാരിഫ ജുഫെയർ ബിന്ദു ചന്ദ്രൻ വി സി ഷാഹിബാൻ കെ ജെ ചാക്കോ എന്നിവർ സംസാരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന സ്വാഗതവും ഒരുമനിയൂർ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ സി സാബിറ നന്ദിയും പറഞ്ഞു കുന്നുകുളം ചുവന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ജൂലൈ മൂന്നിന് ആഘോഷിക്കുന്ന ദുക്രാന തിരുനാളിന് കൊടിയേറി ഞായറാഴ്ച രാവിലെ ആറരയ്ക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൻ കുടിയേറ്റം നിർവഹിച്ചു ക്രമീകരണങ്ങൾക്ക് കൈകാരന്മാരായ സാമുവൽ തരകൻ പാറക്കൽ ഷിജു ഷാജി മണ്ടുബാൽ ജനറൽ കൺവീനർ വിനോയ് തോമസ് ജോയിന്റ് കൺവീനർ ഇ പി ജസ്റ്റസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടത്തി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പാറേമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണത്തിൻ്റെയും അനുമോദന സദസ്സിൻ്റെയും ഉദ്ഘാടനം കെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ പി സരിൻ നിർവഹിച്ചു പോർക്കുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി മെമ്പർ ജോസഫ് ചാലിശ്ശേരി മുഖ്യാതിഥിയായി മുൻകുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എൻ രാധാകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ ബി തമ്പിമാസ്റ്റർ പോർക്കുളം കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ കെ മോഹൻ റോയ് മുൻ മണ്ഡലം പ്രസിഡന്റ് കെ എ ജ്യോതിഷ് മണ്ഡലം സെക്രട്ടറി എം കെ ഹരികുമാർ പി പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് അറുപതാം വയസ്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എ മലയാളം പരീക്ഷ പാസായ നളിനി പിഷാരടി പോർക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മുപ്പത് വർഷത്തെ സർവീസിനു ശേഷം വിരമിച്ച കെ ശൈലജ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മനീഷ് മികച്ച വിജയം കൈവരിച്ച മങ്ങാട് സ്കൂളിലെ പ്രധാനാധ്യാപിക എന്നിവരെ ആദരിച്ചു പ്ലസ് ടുവിൽ ഫുള്ളേ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പന്തായിൽ സുകുമാരൻ വൈദ്യരുടെ പേരിലുള്ള പുരസ്കാരവും എസ്എസ്എൽസി ഫുള്ള പ്ലസ് നേടിയവർക്കുള്ള പി വേണു വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു സി സി ടി വി ന്യൂസ് പെരുമ്പലാവ് ഹോങ്കോങ്ങിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ സ്വന്തമാക്കിയ എസ് രോഹിതിന് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുൻകാല ഗോഗോ ടീം അംഗങ്ങളുടെ ആദരം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുൻ പ്രിൻസിപ്പൽ കെ സന്തോഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗോഗോ ടീം മുൻ ക്യാപ്റ്റൻ കെ ജെ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ക്രൈസ്റ്റ് കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിണ്ടു ടി കല്യാൺ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കായിക അധ്യാപകൻ എം ജയന്തൻ എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഗിരീഷ് ഹരിദാസ് പരിശീലകൻ ബി എസ് ആസിഫ് അലി എം എൻ സന്ദീപ് എം ജാവിയോ ജോസ് എന്നിവർ സംസാരിച്ചു ബാലഗോകുലം ഗുരുവായൂർ ജില്ലാ വാർഷികം പുനിയറക്കുളം രാമരാജ യു പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ നടന്നു ഞായറാഴ്ചകാലത്ത് സ്കൂളങ്കണത്തിൽ പതാക ഉയർത്തിയാണ് ജില്ലാ വാർഷിക ചടങ്ങ് ആരംഭിച്ചത് ബാലഗോകുലം ജില്ലാ പ്രസിഡന്റ് കെ എം പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് സരിത അശോകൻ നാലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സമിതി അംഗം ബാബു അയോധ്യ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ കാര്യദർശി സി എസ് സുജിത്ത് ജില്ലാ വൃത്തം അവതരിപ്പിച്ചു മോനിയ വ്യക്തിഗീതവും സംസ്ഥാന കാര്യദർശി എം സത്യൻ മാസ്റ്റർ ഗോകുല സംസ്കാരം എന്ന വിഷയത്തെ അധികരിച്ച് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പി എസ് ശ്രീലക്ഷ്മി ഗോകുലഗീതം ആലപിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ ടി പി ഉണ്ണി അനുമോദന പ്രസംഗം നിർവ്വഹിച്ചു തുടർ നടത്തിയ പ്രതിനിധി സഭയിൽ പ്രവാസി കാര്യകർത്താക്കൾ സ്ഥാനീയ കാര്യകർത്താക്കൾ ബാലസമിതി അംഗങ്ങൾ ഗോകുലസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു പി കെ ശിവദാസൻ മാസ്റ്റർ നാരായൺ ജി ടി എ ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സഭയിൽ പി ഗോപകുമാർ സന്ദേശ അവതരണം നിർവ്വഹിച്ചു പി കെ മഹേന്ദ്രജിത്ത് കൃതജ്ഞത രേഖപ്പെടുത്തിയ ശേഷം മംഗളം ചൊല്ലി പതാകാവാരോഹണം നടത്തി ജില്ലാ അംഗങ്ങൾ നേതൃത്വം നൽകി ന്യൂസ് ആഭിമുഖ്യത്തിൽ നടന്ന മുഹമ്മദ് ഷാജഹാൻ കണ്ണൻ നായർ മെമ്മോറിയൽ രണ്ടാമത് ഓൾ കേരള ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി ഉദ്ഘാടനം ചെയ്തു ബാഡ്മിന്റൺ ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ സിൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ഉദയൻ മുഖ്യാതിഥിയായി ഫ്രണ്ട്സ് മാണിക്കത്ത് പടി പ്രസിഡന്റ് പി എസ് സനോജ് സെക്രട്ടറി ജിതേഷ് മനയിൽ കായിക അധ്യാപകൻ എ ആർ സഞ്ജയ് നഗരസഭാ കൗൺസിലർമാരായ കെ പി ആർ റഷീദ് പി കെ നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു ടൂർണമെന്റിൽ കോഴിക്കോട് നിന്നുള്ള ജിബിൻ ദീപക് സഖ്യം വിജയിച്ചു എറണാകുളത്ത് നിന്നുള്ള ഡൈൻ സൂരജ് സഖ്യം റണ്ണേഴ്സപ്പായി മഞ്ചോൾ പരിസരത്ത് നിന്ന് വാഹന ഘോഷയാത്രയോടുകൂടിയാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ക്രിക്കറ്റ് താരമായ മിന്നുമണിയെ ഉദ്ഘാടന വേദിയിലേക്ക് ആനയിച്ചത് കുന്നകുളം കീഴൂർ പ്രഭാത് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ എസ് പരീക്ഷയിൽ ഉയർന്ന വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ക്ലബ്ബിൽ നടന്ന അനുമോദന യോഗം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനുരൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ അധ്യക്ഷനായി ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ നഗരസഭാ കൌൺസിലർ രേഷ്മ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥി പ്രതിഭകളെ ഉപഹാരവും ക്യാഷ് നൽകി അനുമോദിച്ചു പിന്നീട് വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗം നടത്തി യോഗത്തിന് ക്ലബ്ബ് സെക്രട്ടറി ടി വി ബാലൻ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി എ സി വേലായുധൻ നന്ദിയും പറഞ്ഞു മികച്ച വ്യാപാരിക്കുള്ള ബിസിനസ് എക്സലൻസ് അവാർഡ് കുന്നംകുളം ഒക്ടൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അപ്പുമോൻ സി കെ കെ കണ്ണൂരിൽ നടന്ന വൈസ്മെൻസ് ഇന്റർനാഷണലിന്റെ ജ്യോതിർഗമയ ചടങ്ങിൽ വെച്ച് മുൻ വൈസ്മെൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് വി എസ് ബഷീർ പുരസ്കാരം സമർപ്പിച്ചു മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു പി കെ എസ് ചാവക്കാട് ഏരിയ കൺവെൻഷൻ നടന്നു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കി വിദ്യാർത്ഥികളെ ആദരിച്ചു പി കെ എസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി കെ അശോകൻ അധ്യക്ഷത വഹിച്ചു ശശി ശശിയാഴ്ചത്തെ സംഘടനാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ വി ബാബു ഏരിയ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം ഷൈനി ഷാജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി എസ് അശോകൻ എം എ അമ്മണി എന്നിവർ സംസാരിച്ചു കിടക്കഴിയൂർ പഞ്ചവടിയിൽ ഷാസ് കലാകായിക സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുരുന്നുകൾക്ക് പരണോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം സ്വന്തമാക്കിയവരെ ആദരിച്ചു പുനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഷാസ് സമിതി സെക്രട്ടറി ഹനീഫൈ ലുക്കൈൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ സി വി സുരേന്ദ്രൻ സുബേദ പാലക്കൽ അംഗൻവാടി അധ്യാപകരായ സുനിത ദേവ എന്നിവർ സംസാരിച്ചു ഷാസ് സമിതി പ്രസിഡന്റ് ദിലീപ് സ്വാഗതവും ട്രഷറർ അലി നന്ദിയും പറഞ്ഞു വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്കായി അനുമോദനവും സൗജന്യ പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു പെരുമ്പലാവ് വെൽഫെയർ പോയിന്റ് ഓഫീസിൽ നടത്തിയ ചടങ്ങിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് എം എച്ച് റഫീഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ അനീസ് വൈസ് പ്രസിഡന്റ് എം എൽ സലാഹുദ്ദീൻ സുരേഷ് നോങ്ങല്ലൂർ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി എം എ കമറുദ്ദീൻ ട്രഷറർ അബ്ദുൾ ഫത്താഹ് പറവൂർ യൂണിറ്റ് പ്രസിഡന്റ് ആസിയ അനീസ് വിമൻ ജസ്റ്റിസ് പഞ്ചായത്ത് അംഗം മൈമൂന കുഞ്ഞിബാബു സാമൂഹിക പ്രവർത്തകരായ ടി വി യൂസഫ് ജിമ്മി ജോബി എന്നിവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പോർക്കുളം അഗതിയൂരിൽ അറുപതുകാരന്റെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തി അഗതിയൂർ സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ ജയനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മണിയോടെ വീടിനോട് ചേർന്ന പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് വീട്ടിലെത്തിയ ബന്ധുക്കൾ ഇദ്ദേഹത്തെ കാണാത്തതിനുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസ് സിവിൽ പോലീസ് ഓഫീസർമാരായ ആശംസ ഷെഫിഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മേക്കാട്ടുകുളം സെയിൽസ് കോർപ്പറേഷൻ ഉടമയും ചേംബർ ഓഫ് കൊമേഴ്സ് ട്രഷററുമായ കുന്നകുളം മേക്കാട്ടുകുളം വീട്ടിൽ എം കെ പോൾസന്റെ ഭാര്യ ഷെട്ടി പോൾസൺ നിര്യാതയായി അൻപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരമാർത്താറ്റെ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടന്നു ഡോക്ടർ പ്രറ്റി മാനുവൽ എന്നിവർ മക്കളാണ് കൊച്ചന്നൂർ അതിർത്തിയിൽ താമസിക്കുന്ന പഴൂർ കരുവാൻ വീട്ടിൽ അപ്പു നിര്യാതനായി എൺപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരമാറ്റുപുറന്നാലയം വൈദ്യുത ശ്മശാനത്തിൽ നടന്നു കുഞ്ഞുമോൾ ഭാര്യയും ബേബി സിന്ധു ബിന്ദു മിനി പരേതനായ മോഹനൻ എന്നിവർ മക്കളുമാണ് ചാലിശ്ശേരി കുളക്കുന്ന് താമസിക്കുന്ന തട്ടത്താളത്ത് അബ്ദുള്ള കുട്ടി നിര്യാതനായി എഴുപത്തിനാല് വയസ്സായിരുന്നു ഖബറടക്കം പട്ടിശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു നഫീസയാണ് ഭാര്യ സീനത്ത് ഷാജി നിസ ഫാത്തിമ എന്നിവർ മക്കളാണ് കുന്നകുളം ഗേൾസ് ഹൈസ്കൂളിന് സമീപം പരേതനായ തെങ്ങുങ്ങൽ ചാക്കുണ്ണി ഭാര്യ ഇത്യാനം നിര്യാതയായി എൺപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആർത്താരി സെൻറ്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ജീവനക്കാരിയായിരുന്നു ലീന കുന്നംകുളം നഗരസഭാ ഓവർസിയർ ആയിരുന്ന പോൾ ഡെലീന ഷെർലി കുന്നംകുളം വൈ എം സി എ ഡയറക്ടർ സജു കുന്നംകുളം സെൻറ്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളി പള്ളി വികാരി ഫാദർ ടി സി ജേക്കബ് ബിജു എന്നിവർ മക്കളാണ് ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക് കുന്നംകുളത്ത് കലയുടെ മേളം തീർത്ത ഇന്റർപോളി കലോത്സവത്തിന് ഇറങ്ങി ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കുട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റോടെ ഓവറോൾ കിരീടം തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് രണ്ടാം സ്ഥാനത്ത് പാലക്കാടിന് മൂന്നാം സ്ഥാനം കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവിൽ കുഴിപ്പൻ തിരമാല മൂലം ഒരു കെട്ടിടം കൂടി തകർന്നു അഞ്ചങ്ങാടി വളവിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന ടെലിഫോൺ ബൂത്താണ് തകർന്നത് പ്രതിഷേധവുമായി നാട്ടുകാരുടെ ഉപരോധ സമരം ലഹരി എന്ന വിപത്തിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം സ്പോർട്സ് ആണെന്ന് മന്ത്രി എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിലെ ആദ്യ ഓപ്പൺ ജിം ചാലിശ്ശേരിയിൽ മന്ത്രി നാടിനെ സമർപ്പിച്ചു വെളിയങ്കോട് ദേശീയപാതയിൽ പാലത്തിൻ്റെ നിർമ്മാണത്തിനായുള്ള കോൺക്രീറ്റ് ബീമിൽ ബുള്ളറ്റ് ഇടിച്ചു കയറി ബന്ധുക്കളായ രണ്ടുപേർ മരിച്ചു വെളിയങ്കോട് സ്വദേശികളായ ആഷിഖ് ഫാസിൽ എന്നിവരാണ് മരിച്ചത് നാടിന് കണ്ണീരിലാഴ്ത്തിയ മരണങ്ങൾക്ക് ഉത്തരവാദികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയാണെന്ന് നാട്ടുകാർ ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു സി സി ടി വി നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും ബന്ധുവിധ പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളിലും യൂട്യൂബിലേക്ക് ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിസിടി വി ഓൺലൈൻ ഡോട്ട് ഇൻ